വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈക്കീസ് യെസ് അപ്പോ ഇന്ന് തിരുവോണമാണ് ഇതിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അമ്മയുടെ ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവരോടും ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഓക്കെ ഒരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണ് മത്സ്യാവതാരമാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിൽ തന്നെ ഒന്ന് രണ്ട് അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരത്തിലുള്ള മെയിൻ ഗേറ്റും തന്നിട്ടുണ്ട് പോയി തിരിച്ചു വരികയാണ് ഇനി പൂക്കളെ എണ്ണം വീട് എത്തിച്ചോ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഓണം ചേച്ചിയുടെ വീട്ടിലാട്ടോ അന്നേരം നമ്മള് ജസ്റ്റ് ഇവിടെ ചോറും പായസം ഒക്കെ വെച്ചിട്ട് നമ്മൾ ചേച്ചിയുടെ അങ്ങോട്ടേക്ക് പോകും ഇനി ബാക്കി ഇറങ്ങുമ്പോഴുള്ള വിശേഷം പായസമൊക്കെ കുടിച്ചു ചെറിയ തോതിൽ ഇവിടെ നമ്മളൊരു പായസമൊക്കെ വെച്ചു അമ്മ പിന്നെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ചേച്ചിയുടെ അടുത്താന്ന് പറഞ്ഞല്ലോ ചേച്ചി പുതിയ വീട് വെച്ച് മാറിയതാണ് അപ്പം നമ്മള് ഈ പ്രാവശ്യം അവിടെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ അതായത് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടു ചെറിയ തോതിൽ സദ്യ പോലെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോ ബാക്കി ചേച്ചിയുടെ അവിടെ ചെന്നിട്ടുള്ള വിശേഷം അമ്മേനെയും കൂടെ കിട്ടി അത് വെക്കാൻ തോന്നിയുള്ളൂ പാലയുടെ ബാക്കി സദ്യക്കുള്ള ചാനലുകൾ സംഭവം കറികളെല്ലാം റെഡിയായിട്ടുണ്ട് അപ്പോ അതെങ്ങനെയാ വെക്കാൻ തോന്നുന്നത് അമ്മ എടുക്കുന്നത് കൂട്ടുകാരിയുടെ അരകേക്കൊണ്ടിരിക്കുകയാണ്
ഒരു ഓണം വിഷ് പറ. ഹാപ്പി ഓണം. ചേച്ചു ഇവിടെ ഗംഭീരമായി പായസം ഹെൽപ്പർ അപ്പു. ഞങ്ങളിത് ബാക്കിലത്തെ തൊടിയിലോട്ട് പോവാണ്. അപ്പു സകല വീട്ടിലൊക്കെ എടുത്തിട്ടും എന്താ പറയാ, ബാക്കിൽ ഒരു കിണറുണ്ട്, കിണറ്റില് ഇത് തവളയൊക്കെ ഉണ്ട്. പായല തവളയുണ്ടോ അപ്പു? തവളയുണ്ടോ? അപ്പൊ പാമ്പും കാണും ഉറപ്പ്. തവളെ കാണാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയുടെ തവള തവളയിലും ഇതുണ്ടായിരുന്നു ഒരു സൈഡില്. അച്ഛമ്മൊരു ബക്കറ്റിനെ കൊണ്ട് പോയിരിക്കണം. എന്നെ താന്നു പോയി കാണും. വെള്ളത്തിലേക്ക് തവള താന്നു പോയി കാണും. അയ്യോ അന്ന് വന്നേക്കാളും ഫുള്ള് കാട് പിടിച്ചു. ഇത് മോട്ടർ പേര കേട്ടോ. തൊടുമ്പോ എന്താ സംഭവിക്കണേ? തൊടുമ്പോ വാടു. ഒന്ന് കാണിച്ചേ. ആടിപ്പൊളി. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? നിന്റെ പേര് തൊട്ടാവാടി. തൊട്ടാവാടി. ഇവിടെ നല്ല തണലുണ്ട്. നമ്മുടെ കറിവേപ്പിലയൊക്കെ അതിന്റെ ഇടയ്ക്ക് നിപ്പുണ്ട് കേട്ടോ. കറിവേപ്പിലയും വാഴയൊക്കെ എല്ലാം കാട് കയറി മൂടിക്കിടക്കുന്നു. പാലട വേറെയോ? എങ്ങനെയുണ്ട്? മധുരമൊക്കെ ഉണ്ടോ അപ്പു? നല്ല അട വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ അറിയില്ല, നല്ല ചുണ്ടുണ്ട്. വെന്തിട്ടുണ്ടാവും ഉണ്ടാവും. സദ്യക്കുള്ള ഇലയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പൊ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. സാമ്പാറ് അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ പിന്നെന്താ ആ രസം രസം അമ്മ വെക്കുന്ന രസത്തിന് ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ കൂട്ടുകറി. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ കൂട്ടുകറി കഴിക്കാൻ പോകുന്നത്. ഇവിടെ കഴിച്ചിട്ടില്ല. പിന്നെ ഓലൻ. പിന്നെന്താ ഇത് പച്ചടിയാണ് കേട്ടോ, വെള്ളരിക്ക പച്ചടി. അവിയൽ ഒന്ന് പൊക്കണ്ടേ. നല്ല പിങ്ക് കളറായി പായസം. കുറുകി കുറുകി. എട്ട് പാക്കറ്റ് പാല് കട്ടല്ലേ? ഒമ്പതോ? മേളില് ഭക്ഷണം ഇട്ടിട്ടാണ് പപ്പടം.
കൂടി ശ്വാസെടുക്കാൻ പറ്റില്ല കഴിച്ചു അടുത്ത പായസം കുടിക്കോ പാലടാ അങ്ങനെന്തിനാ അല്ലേട്ടാ പാലടാ നല്ല പാലടാ ഒരു മൊത്തം 9 പാക്കറ്റ് പാലൊക്കെ ഒഴിച്ച് നല്ല കുറുക്കി അടിച്ച് അടിപൊളി കഴിച്ചു ഉച്ചക്ക് വെച്ച് കളികളൊക്കെ ഉണ്ട് ഊണക്കളികൾ അല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊരു മേലോട്ടൊക്കെ ഉണ്ട് അവരൊക്കെ ഉറങ്ങോ ഇല്ലോ എന്നറിയില്ല ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ചല്ല അതിന് തീർന്നിട്ടില്ല ഏകദേശം വൈകുന്നേരം ഒരു 4:30 സോ എന്തായാലും ഈ വർഷത്തെ ഓണം നമ്മൾ ഇവിടെ വൈകിട്ടാണ് പൂക്കളം പൂക്കളം സദ്യ കഴിച്ചു പിന്നെ കുറച്ച് ഓണക്കളികളും തിരുവാതിരയൊക്കെ കളിച്ചു എൻജോയ് ചെയ്തു സോ ഇനി മറ്റൊരു വ്ലോഗുമായി ഞങ്ങൾ രണ്ടുപേരും മറ്റൊരു ദിവസം കാണാം നമുക്ക് അതുവരെ ബൈ പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അടുത്ത വ്ലോഗ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും സോ ബൈ 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 അപ്പൊ ഒരു ബൈ പറ